ജോൺ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കളിക്കണ കാര്യമല്ല ഗൈസ്. ഓക്കെ, അപ്പം നമ്മളാണ് ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അയ്യോ. ഹായ് ഗൈസ്, അപ്പോൾ പുള്ളി ഞാൻ പൊളിച്ചെടുക്കാൻ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ എല്ലാം അവർക്കും ഒരുപോലെ സ്വാദം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ടി വിയിൽ എന്തോ കാര്യമായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താണ് ഗൈസ്, ജോൺസിനൊക്കെ വന്നിട്ട് എന്തോ പരിപാടിയാണല്ലോ. ഓക്കെ, ഇതിൽ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ സീന നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ ഒരു മത്സരം നടക്കുന്നുണ്ടെന്നാണ് ഗൈസ് പറയണത് നമ്മുടെ എയർപോർട്ടിൽ. അപ്പോൾ WWE റോ, ഓക്കെ, അതിലൊരു മത്സരം ലോസ് ഏഞ്ചൽസിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജോൺ സീന ചലഞ്ച് ചെയ്തൊക്കെയാണ് ആർക്കാണ് ജോൺ സീനനെ വെട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മുടെ ഫ്രാങ്ക്ലിന് കുറച്ച് പവറൊക്കെ കിട്ടിയ വീഡിയോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫ്രാങ്ക്ലിൻ കുറച്ച് പവറുള്ള ആളാണ്. നമ്മളെന്തായാലും ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ഇതിന് പോവാൻ പോവാണ്, അതായത് നമ്മുടെ ജിമ്മിന് പോവാൻ പോവാണ്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മുടെ ജിമ്മിന് നേരെ പോവാം, കാരണം നമ്മൾ അതിന് പോവാൻ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എന്താന്ന് കണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ജിമ്മിലേക്കാണ് പോകാൻ പോകണം. നമുക്ക് കുറച്ച് ജിമ്മൊക്കെ വേണം. ഇന്നലെ കണ്ട പവറൊന്നും ശരിക്കും നമുക്ക് കിട്ടില്ല. ഇന്നത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇടിക്കാനുള്ള പവറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ജോൺസീനായിട്ട് നമ്മൾ ഫ്രാങ്ക്ലിൻ മത്സരിക്കാൻ പോവാണ്. അപ്പോൾ എന്തുണ്ടാവും എന്നറിയില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം, നമുക്ക് നേരെ ജിമ്മിൻ്റെ സ്ഥലത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ജിമ്മിൻ്റെ അവിടെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ നമ്മൾ നമ്മുടെ ജിമ്മ് ഒന്ന് പുഷപ്പൊക്കെ ചെയ്ത് ഫുൾ ഇതാവാൻ പോവാണ്. അതായത് നിങ്ങൾക്കറിയാലോ ജോൺ സീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കളിക്കണ കാര്യമല്ല ഗൈസ്. ഓക്കെ, സംഭവം കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക പുഷപ്പൊക്കെ എടുക്കാം. ഡ്രസ്സൊന്നൊരു പുഷപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, പുഷപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഗൈസ്. ഇന്ന് നമുക്ക് നമ്മുടെ സൂപ്പർ പവറൊന്നും ഇല്ല ഗൈസ്. ഇന്നലെ നമുക്ക് സൂപ്പർ പവർ ഉണ്ടായി, ഇന്ന് നമുക്കതൊന്നും ഇല്ല. ഇന്ന് ഒറിജിനൽ പവർ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളത് താഴെ ലിങ്ക് ഉണ്ട്. ഓക്കെ മച്ചാനേ, പൊളിക്കല്ല, നമ്മൾ തകർക്കും. പിന്നെ അല്ല, നമ്മൾ നമ്മുടെ ജോൺസീനയുടെ ചങ്ക് ഇടിച്ച് തകർക്കും, അതാണ് നമ്മുടെ ഒരു ഇത് വരണം ഗൈസ്. പിന്നെ അല്ല, ഇപ്പം എന്തായാലും നമ്മൾ കഠിനമായ ഒരു ഇതിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. എന്താ പറയുക ഗൈസ്, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ഫുൾ പവറായിരുന്നു ഗൈസ്, ഫുൾ എക്സസൈസ്, ഫുൾ ഇത്ര നേരം നമ്മൾ ഇടവിട്ട് ഗ്യാപ്പൊക്കെ ഇട്ട് ഭയങ്കര എക്സസൈസ് കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് നേരം വീട്ടിലോട്ട് പോവാം. ഓക്കെ, അതായത് നമ്മൾ ഡ്രസ്സ് കിട്ടേണ്ട, ഇനി നമ്മുടെ മത്സരം നടക്കേണ്ടത് നാളെയാണ് ഗൈസ്. ഓക്കെ, നാളെയാണ് നമ്മുടെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിൽ മത്സരം നടക്കാൻ പോണേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത്ര നേരം ഫുൾ എന്താ പറയുക ബോഡി ബിൽഡിങ്ങിനായിട്ട് ചിലവഴിച്ച് വേറെ ഒന്നല്ല, നമുക്ക് ജോൺസീനായിട്ടാണ് മല്ലിടേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. നാളെ രാവിലെ ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി പറയാം ഗൈസ്. ഓക്കെ, പിന്നെ അല്ല, അപ്പോൾ നമുക്ക് വീട്ടിലെത്താം. ദി നെക്സ്റ്റ് ഡേ, ആ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നലത്തെ എക്സസൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു. നമ്മളെന്തായാലും ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ നമ്മുടെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലേക്ക് പോവാണ്. ഇത് നാളെയാണ്, അതായത് ഇന്നലെ ആയിരുന്നു നമ്മൾ എക്സസൈസൊക്കെ ചെയ്തത്. പിന്നാണ് ഗൈസ് നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ മത്സരം നടക്കാൻ പോണേ. എന്തുണ്ടാവും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ട്.
എന്താ നമുക്ക് അറിയില്ല, നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ജോൺ സീനയാണ് വരാൻ പോണത്. ജോൺ സീനോടാണ് കേസ് നമ്മൾ തല്ലിയോടെ പോണെ. പക്ഷെ ഇടിച്ച് പൊളിക്കും നമ്മള്. അതാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ പവർ. നിങ്ങൾ കണ്ടോ? വയസ് കണ്ടോ? പിന്നെ അല്ല, അത്രയും പൊലിയാക്കാൻ ആണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിൽ എത്തി കാണാം. ഓക്കെ. Meanwhile, back in the lowlands, and his name is John C. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റേജ് പരിപാടികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കണം. അതായത് ജസ്റ്റ് ഒരു പെട്ടെന്ന് കൊണ്ടുവച്ചിട്ടുള്ള ഒരു സ്റ്റേജ് സെറ്റപ്പൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മത്സരം നടക്കാൻ പോകണം. അപ്പോൾ ജോൺസിനായിട്ടുള്ള മത്സരം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്റെ പൊന്നെ, അപ്പോ നമ്മുടെ ഇതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് കണ്ടിണ്ടാവും ഗൈസ്, നമ്മുടെ ജോൺ സീന അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നല്ല എൻ്റെ അമ്മ, നമ്മുടെ ജോൺ സീനയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ കണ്ടിണ്ടാവും. ഹലോ ജോൺ സീന, ഹലോ 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 ചേട്ടായി. പുള്ളി ഭയങ്കര ഇതാണ്. പിന്നെ ആൾക്കറിയില്ല നമ്മളാണ് ആളുടെ കൂടെ മത്സരിക്കാൻ പോണത്. പിന്നെ അല്ല, പെവർ വരട്ടെ ഗൈസ്. നമ്മുടെ പെവറൊന്നും ആൾക്കറിയില്ല ഗൈസ്. അതിന് ചങ്കയ അടിച്ച് കളക്കൂടാ പന്നി. ചങ്ങായി അവിടെ വലിയ ഷോ ഒക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഓ ഇവിടെ ഡാൻസ് കാര്യങ്ങളൊക്കെ, ഇവിടെ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളാണ്. ആൾക്കാരൊക്കെ വന്നിട്ട് ഫുൾ ആൾക്കാരൊന്നും ഇല്ല. ഇന്ന് ചലഞ്ച് ആയതുകൊണ്ടായിരിക്കും. നാളെയൊക്കെയാണ് തോന്നുന്നു ഇവിടെ മര്യാദയ്ക്കുള്ള പരിപാടി. അപ്പൊ നമുക്ക് ജോൺസിനോട് തല്ലൂടി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ മാറി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നല്ല ഇതെന്താണ്. അപ്പൊ നമ്മൾ ജോൺസിനോടെ കൂടെ മുട്ടി നിൽക്കണം അല്ലെ? പറ്റും ഗൈസ്, പറ്റും, നമുക്ക് പറ്റും. യെസ് യെസ്. ഹലോ മച്ചാനെ, ഞാനാണ് ട്ടാ നേരത്തെ വിളിച്ചത്. പിന്നല്ലാതെ എന്താണ് മോണി ചന്തി കരുതിയേ? എന്നെ ഞാൻ ഇടിച്ച് കലകും. ഓണോ ഓണോ ചെക്കായി ചങ്ങായി കാണാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താ ഉണ്ടാവും നോക്കാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താടാ പിടിച്ചോ 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 പിടിക്കോ, ഇടി മേടിച്ചു വെക്കണം. നിങ്ങൾക്ക് റോളായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇതിന് കാണാം. അവിടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ലെവലാണ് ഇതിനുള്ളത്. അപ്പൊ രണ്ടാമത്തെ ലെവലാണ്. അച്ഛനെ ഇടിക്ക് വാട വാടാ. ഏ ഇതാണ് ഗീസ് നമ്മുടെ മെയിൻ ഇടി. ഇതില് രണ്ടാമത് പവറായിരിക്കും. വാടാ 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 വാടാ. ഓ ഓ ഓ ഇടിക്കലടാ. ഏയ് നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടാ ഗീസ്. പിന്നല്ല
ചാടിയിടിച്ചു പറഞ്ഞു. അയ്യോ, അയ്യോ, എന്നെ അടിക്കണ്ട, അയ്യോ എടാ, എന്റെ ചാവി അടിച്ച് കലപ്പാ പറഞ്ഞാടാ. അയ്യോ, ഏ ഏ ഏ ഏ, വട 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 വട, കണ്ടല്ലേ നമ്മളെ ഒറിജിനൽ ഫൈറ്റിൽ ഇത് വന്ന പോലെ സ്റ്റെപ്പൊക്കെ, അവിടെ ഫുൾ സ്റ്റെപ്പൊക്കെ ഇടും മിസ് പിന്നല്ല. വട വട, ഇവിടെ പുറത്തേക്ക് ആണാണെങ്കിൽ വന്ന് അടിക്കടാ നീ. ഏ ഒയ്യോ, എന്താ എന്നെ അടിക്കാറായടാ, എന്നെ അടിക്കാറായടാ. അയ്യോ എടാ, നീ ഞാൻ പേടിച്ച ചാടണമെന്നല്ല, എനിക്ക് എന്നെ ഒരു പണി തരാനുള്ളതാ. പക്ഷെ സംഭവം നടക്കണ്ടേ വിജ, എന്താണെന്നറിയില്ല. എടാ ഇടിക്കടാ, ഇടിക്കടാ, ഇടിക്കണം മച്ചാനെ. അയ്യോ അയ്യോ, അതിനു പണി കഴിയുന്നത്. അയ്യോ, ഞാനൊന്നും കണ്ടില്ല. എന്താണ് നിന്റെ, നിനക്കിണ്ട് കമണി അടിച്ച് പൊട്ടിക്കും, നിനക്കിണ്ട് കമണി അടിച്ച് പൊട്ടിക്കും. ഇല്ല, വാട വാട വാട. കളി മാറി വരികയാണ്, ഇവൻ എന്നെ ഒടുക്കത്തടിയാണ്. പക്ഷെ അവൻ്റെ അവൻ്റെ പണി കഴിയണ്ട, അവനാണെങ്കിൽ ഒടുക്കത്തടി. നമ്മുടെ അവനെ വയ്യാണ്ടായിട്ടുണ്ട്. എന്തായാലും എടാ, നിന്നെന്ന് ഞാൻ തീരക്കൂടാ പന്നി. ഞാൻ ഓടിക്കളിക്കല്ല വീസ്, നമുക്ക് അവനെ ഒന്ന് ഞാൻ ഇതാക്കണ്ടേ. അത് മറ്റേ പേര് ഞാൻ മറന്നു പോയി, സോറി. ആ ഒരു സംഭവം ആക്കണ്ടേ, അവനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ച്. എന്താടാ ഏഹ്, എന്നാ പിടിച്ചോ, പിടിച്ചോ. പാട പാട, ഏയ് എൻ്റെയൊക്കെ, എൻ്റെ ഞാൻ പഴക്കാളരിയാണ് മോനുസേനിൻ്റെ. ഏയ് പണി കഴിഞ്ഞ വെച്ചാൻ്റെ എണീക്കടാ. ഏ ഗൈസ്, നമ്മളാണപ്പോൾ ജയിച്ചേക്കണേ. നമ്മുടെ ജോൺ സീനിനെ അടിച്ചതൊക്കെയുണ്ട്. ചാവടാ ചാവടാ, നീ ചാവൊന്നുമില്ല, അവൻ വയ്യാണ്ടായി. ജോൺ സീനിനെ അടിച്ച് കിണ്ടിയൊക്കെ ഉണ്ടാവും, പിന്നെ എല്ലാം നടക്കണ കണ്ടാ. പോത്ത് വെട്ടിയിട്ടാണ് അവിടെ കിടക്കണ കണ്ടാ പാവം. എന്താണ് എന്താണ് ജാടെ ഇരുന്നില്ലേ, ഇടിക്കറാ, എനിക്ക് ഒന്ന് ഇടിക്കറാ. നീ ആണാണെങ്കിൽ ഇടിക്കറാ, കണ്ടാ പടക്കപ്പെടണ കണ്ടാ നിനക്ക് കിട്ടിയത്. ആ പിന്നെ അല്ല, ഫ്രാങ്ക്ലിൻ വിന്നർ, ഫ്രാങ്ക്ലിൻ വിന്നറായ രീതിയിൽ ഫ്രാങ്ക്ലിൻ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ഗിറ്റാർ. അതന്നെ അതന്നെ, ആ പൊട്ടിക്ക് പടക്കമൊക്കെ പൊട്ടിക്കട്ടെ. ഫ്രാങ്ക്ലിൻ അങ്ങനെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ജയിച്ച് ജയത്തിൻ്റെ മുന്നോടിയായിട്ട് ഇവിടുന്ന് പോവാൻ പോവാണ് എല്ലാവരും. എല്ലാവരും മാറിക്ക് മാറിക്ക്, ഞാൻ ജയിച്ചു മാറിക്ക്. നിങ്ങളുടെ ജോൺസിനൊക്കെ പഴഞ്ചൻ കിഴങ്ങനാണ് വയസ്സൻ, ഞാനാണ് ജയിച്ചത് പിന്നെ അല്ല. നമ്മൾ ജയിച്ചേ. ഓക്കെ, അപ്പം നമ്മുടെ കാറെടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഫെരാരി കാർ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ മറ്റേ കാറിലൊന്നും ഇനി പോകാൻ പറ്റില്ല വിസ്, നമ്മളെന്ത് സെലിബ്രിറ്റി ആയി. ആരാണ് അടിച്ചത് വിസ്? ജോൺ സീനനെ. പുല്ലാണ് അവനൊക്കെ, നമുക്ക് അവനൊക്കെ വെറും പുല്ല് അല്ലേ. നമ്മളൊക്കെ കളിയറിയാലോ വിസ്. അയ്യോ, അടിച്ച് അവൻ്റെ പൈപ്പിളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ക്ഷീണ കേസ്, ജോൺ സീനേനൊക്കെയാണ് അടിച്ചത്. ഏയ് എന്താണ് തുറക്കാതെ, ജോൺ സീനേനൊക്കെയാണ് അടിച്ചത്, പോലീസ് എന്റെ. ഏയ് ഏയ് ഏയ്, എൻ്റെ മതിലടിച്ച് തകർക്കല്ലടാ പന്നി. പോലീസുകാർക്ക് ഒരു വിവരമില്ലാത്തയ്യ, എന്താണ് അങ്ങനെ. നമ്മൾ ജോൺ സീനേനൊക്കെ അടിച്ച് വലിയ സെലിബ്രിറ്റി ആയി മാറിയൊക്കെയാണ്. എന്തായാലും നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടമായി തീർത്തുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഫോളോ ചെയ്യുക. തിരിച്ച് ഫോളോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ഇടുക, അല്ല റിപ്ലൈ അടിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത കണ്ടൻറ്റായിട്ട് വരുന്ന എല്ലാവരും, ബൈ ബൈ.